നമസ്കാരം കാലാവസ്ഥ മുന്നറിയിപ്പ് അവഗണിച്ച് മീൻ പിടിക്കാൻ പോയ ഒട്ടേറെ ചെറുബോട്ടുകൾ കടലിൽ കുടുങ്ങി കടൽ പ്രക്ഷുബ്ധമായതിനാൽ നീണ്ടകര അഴിമുഖവും അഴീക്കൽ അഴിമുഖവും കടക്കാനാകാതെ ചെറിയ ബോട്ടുകൾ കൊല്ലം തങ്കശ്ശേരിയിൽ കയറി ഇന്നലെ വൈകിട്ട് നീണ്ടകര അഴിമുഖത്ത് തിരിയിൽപ്പെട്ട് ചരിഞ്ഞ ബോട്ടിൽ നിന്ന് തൊഴിലാളി തെറിച്ച് കടലിൽ വീണുവെങ്കിലും അതേ ബോട്ടുകാരൻ രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ചു സൺമൂൺ എന്ന ബോട്ടിലെ തൊഴിലാളിയായിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച വ്യക്തമായ വിവരങ്ങൾ തീരദേശ പോലീസിനും മറൈൻ എൻഫോഴ്സ്മെന്റിനും ലഭിച്ചിട്ടുമില്ല ഒട്ടുമിക്ക ചെറുബോട്ടുകളും തീരമണഞ്ഞു എന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നുണ്ട് അഴിക്കലിൽ ശക്തമായ തിരയിൽപ്പെട്ട മൂന്ന് അപകടങ്ങളാണ് സംഭവിച്ചത് പത്ത് പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ബോട്ടിൽ നിന്ന് കടലിൽ വീണ മൂന്ന് മത്സ്യത്തൊഴിലാളികൾ എത്തി ഓംകാരം എന്ന വള്ളം തിരയിൽപ്പെട്ട കടലിൽ താണു ആറ് പേർക്കാണ് പരിക്കേറ്റത് അമൃതവൺ എന്ന ബോട്ടിലെ ഒരു മത്സ്യത്തൊഴിലാളിയുടെ കൈക്ക് സാരമായി പരിക്കേറ്റു കായംകുളം പൊഴിക്ക് സമീപം ശക്തമായ തിര രൂപപ്പെട്ടതിനെ തുടർന്ന് ഒട്ടേറെ ബോട്ടുകളും വള്ളങ്ങളും കരയിൽ കയറാൻ സാധിക്കാതെ കടലിൽ തങ്ങുകയാണ് ചില ബോട്ടുകൾ നീണ്ട കരയിലെത്തി കരയിലെത്തി സ്വദേശിയുടെ ബിലാൽ എന്ന ബോട്ടിലെ ആകാശ് രാജൻ ജോൺ എന്നിവരാണ് ബോട്ടിൽ നിന്ന് തെറിച്ച് കടലിൽ വീണത് നീണ്ടകര അഴിമുഖത്ത് തിരിയിൽപ്പെട്ട് ചെരിഞ്ഞ ബോട്ട് ബോട്ടിൽ നിന്ന് തെറിച്ച് കടലിൽ വീണ മത്സ്യത്തൊഴിലാളികൾ ഇതേ ബോട്ടുകാർ തന്നെയാണ് രക്ഷിച്ചെടുത്തത് ഇന്നലെ നാലു മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് ബോട്ടിലുണ്ടായിരുന്ന മറ്റു തൊഴിലാളികൾ ബോട്ടിൽ ശക്തമായി പിടിച്ചു കിടക്കുകയായിരുന്നു ശക്തമായി തിരയിൽപ്പെട്ട ബോട്ട് ഒരു വശത്തേക്ക് ചെരിഞ്ഞപ്പോഴാണ് മൂന്ന് തൊഴിലാളികൾ കടലിൽ വീണത് ഇതിൽ ആകാശ് രാജൻ എന്നിവർ നീന്തി പുലിമുട്ടിലെത്തുകയായിരുന്നു നീണ്ടകര സ്വദേശി ജോൺ ജോസഫ് നീന്തി അവശ്യനായി ബീച്ച് സമീപവും എത്തി ബീച്ചിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലൈഫ് ഗാർഡുകളായ അനിൽകുമാറും ഡോൾഫിൻ രതീഷും ചേർന്ന് കരയിൽ എത്തിച്ച് പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം മൂന്നുപേരെ പേരെ മോച്ചെറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഴീക്കലിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഓംകാരം എന്ന വള്ളം കടലിൽ താണതിനെ തുടർന്ന് മറ്റു ബോട്ടിലെ മത്സ്യത്തൊഴിലാളികൾ വള്ളം ഉയർത്തിയാണ് രക്ഷപ്പെടുത്തിയത് അഴീക്കൽ സ്വദേശിയുടെ ഓംകാരം എന്ന വള്ളം തിരിയിൽപ്പെട്ട് അഴീക്കൽ സ്വദേശികളായ ഗംഗത്തറയിൽ വാമനൻ വയലത്തറയിൽ പൊടിയൻ കടയിൽ കിഴക്കതിൽ മോൻസി വാലേൽ ഉഷാർ പടിഞ്ഞാറെ മാത്തശ്ശേരിയിൽ ലാലിഹാൻ കടയിൽ കിഴക്കതിൽ രാജമോൻ എന്നിവരെയാണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് ഇന്നലെ പതിനൊന്നിനായിരുന്നു അപകടം വള്ളം അപകടത്തിൽപ്പെടുന്നത് കണ്ട് സമീപത്തുണ്ടായിരുന്ന വള്ളങ്ങളിലെ മത്സ്യത്തൊഴിലാളികളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വള്ളം രാത്രി വൈകിയും കരയിലെത്തിക്കാൻ സാധിച്ചിരുന്നില്ല പത്ത് ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായി എന്നാണ് കണക്കാക്കുന്നത് കരയിലേക്ക് തിരികെ എത്താൻ ശ്രമിക്കുന്നതിനിടെ ഇന്നലെ ആറിന് അമൃതവൺ എന്ന ബോട്ടിലെ തൊഴിലാളിക്കാണ് കൈക്ക് സാരമായി പരിക്കേറ്റത് ബോട്ട് തിരയിൽപ്പെട്ട് ചരിഞ്ഞപ്പോൾ കടലിൽ വീഴാതിരിക്കാന് ബോട്ടിൽ പിടിച്ച് തൂങ്ങിക്കിടന്നപ്പോഴാണ് കൈക്ക് പൊട്ടലുണ്ടായത്